ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 3 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 1K എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട്. ഒരു ബൂസ്റ്റ് പാൻ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ്. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൊടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ തന്നെ കൊടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് ഈ ബൂസ്റ്റ് പാൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചത് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. അപ്പോൾ പൊടിച്ച പഞ്ചസാര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി മിക്സ് ആയിട്ടാകുമ്പോൾ നമ്മൾ ബൂസ്റ്റ് പൊടിയില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ അതിലോട്ടേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബൂസ്റ്റ് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ഒന്നും ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കാൻ പാടില്ല, ഫുൾ അതിലേക്ക് ഇങ്ങനെ മിക്സായിട്ട് അലിഞ്ഞ് പോകണം. എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അതും നന്നായിട്ട് അതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് മൈദയാണ്. ആ മൈദ നമ്മൾ ഇതുപോലത്തെ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും അതിലോട്ടേക്ക് അരിച്ചിട്ട് തന്നെ വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് ടൈം ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ മിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാല് വേണം. അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് കറക്റ്റ് മെഷർമെന്റിൽ തന്നെ വേണം, നമ്മൾ എത്ര പാൻ കേക്ക് ആണോ എടുക്കുന്നത് അതെല്ലാം സെയിം അളവിൽ തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ ഇങ്ങനെ ഒഴിച്ചിട്ടാകുമ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെക്കണം. അതിൽ നമ്മൾ കുറച്ച് ഓയില് തടവി കൊടുത്തിട്ട് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 2-3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാ പാൻ കേക്കും ഇങ്ങനെ ആക്കി വെക്കുക. ഇത് ഏകദേശം ഒന്ന് തണിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഏകദേശം അതേ സൈസിലുള്ള ഒരു ബോള് വെച്ചിട്ട് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ
എനിക്കിത് ഇങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിട്ട് ഒരു കുറച്ച് ഹണിയോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വെറുങ്ങനെ കഴിക്കാം. ബൂസ്റ്റിന്റെ ആ ഒരു ഫ്ലേവറിൽ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു കപ്പ് കേക്ക് പോലെ ആക്കിയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും ഈ മിക്സ്. ഇത് ഞാൻ ഇപ്പോൾ ഒരു നമ്മളെ പറഞ്ഞല്ലോ 1K സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണെന്ന്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കേക്ക് പോലെ ആക്കിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കേക്കിന്റെ ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇത് മൊത്തമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് ഷുഗർ സിറപ്പ് നല്ലോണം ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും എന്റെ വീഡിയോ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എന്റെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക് യു.